Sorry. ചേട്ടാ, ആ സദാശിവൻ തൊട്ടടുത്ത മുറി തന്നെ ഉണ്ട്. ബെഡിന്റെ അടിയിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ട്. അതിലെന്താ എഴുതിയിരിക്കുന്നേ? 43 മത്സ്യത്തൊഴിലാളികളെ താനാ കൊന്നതെന്നും അതിന്റെ പശ്ചാത്തലത്തിൽ ആത്മഹത്യ ചെയ്യുകയാണെന്നോ എഴുതിയിരിക്കുന്നത്. പശ്ചാത്താപമോ? അത് എന്റെ മോനോ? അപ്പൊ അവൻ തന്നെ ആയിരിക്കും സർ കൊന്നത്. അന്ന് മോനെ നട റോഡിലിട്ട് തല്ലിയപ്പോൾ ഉള്ള CCTV ഫുട്ടേജ്, ഇവിടെ ഹോസ്പിറ്റൽ ഫുട്ടേജ് രണ്ടും മിസ്സിംഗ്. നോ ഡൗട്ട് സർ, അവൻ തന്നെയാണ് ഇതിന് പിന്നിൽ. അമ്മേ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആ ദിവസം നല്ലൊരു മുഹൂർത്തം കാണുന്നുണ്ടേ, അത് തന്നെ അങ്ങോട്ട് ഉറപ്പിക്കാം. സന്തോഷം അല്ല, എന്തു പറ്റി? നേരെ അമ്പലത്തിലേക്ക് വരാൻ തന്നെ പറഞ്ഞത്. അമ്മേ, പെണ്ണിനെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വരണമെന്നാണ് ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ പറയുന്നത്. അമ്മ അനുവാദം തന്നാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പെണ്ണിനെയും കൂട്ടി അമ്പലത്തിലേക്ക് വന്നേക്കാം. അയ്യോ, അതിനെന്തിനാ എന്റെ അനുവാദം ചോദിക്കുന്നേ? അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്താ ജിതേന്ദ്ര, ഇത് അടുത്ത മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് നിന്നെ തീരുമാനിച്ചിരിക്കുമ്പോ ഇങ്ങനെയൊക്കെ? ഇതിന്റെ പുറകിൽ നീയല്ലോ. എന്നെ സംശയോ? അത് നിന്റെ കാര്യത്തില്. പിന്നെ എന്റെ കുടുംബത്തിൽ ഒരുത്തരും ബാക്കിയുണ്ടാവില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ. സർ, മോനെ കൊന്നവനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഹേയ്, നീ ഇവിടെ നിൽക്ക്. ഡാഡി എന്താ ആലോചിക്കുന്നേ? ഈ കല്യാണം നടക്കില്ല മോനെ. എന്തുകൊണ്ടാ ഡാഡി? കൃഷ്ണ ജിതേന്ദ്രന്റെ മോനെയാ തള്ളിയിരിക്കുന്നത്. അതൊരു ചെറിയ വഴക്കല്ലേ? ഇന്നലെ രാത്രി കൃഷ്ണ ഹോസ്പിറ്റലിൽ വെച്ച് അവൻ കൊന്നു. അവനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. നോ ആർഗ്യുമെന്റ്സ്, ഈ കല്യാണം നടക്കില്ല. സ്നേഹ,